ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദേവി പൗലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ്. ചേന കൊണ്ടുള്ള മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചേന മെഴുക്കുപുരട്ടി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ചേന മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു ചേനയുടെ കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് ഒന്ന് കഴുകുക. കാരണം ചേനയിൽ എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കഴുകുന്നത്. ഇനി നമുക്ക് കട്ടിയും പൊടിയിൽ തന്നെ അരിഞ്ഞെടുക്കാം. അഥവാ ചേന ചൊറിയുന്നവർക്കാണെങ്കിൽ ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇതേപോലെ ചെറുതായിട്ട് ഒരുപാട് കനം കുറച്ചോ അല്ലാത്ത രീതിയിൽ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുക. അപ്പം ചേന നമ്മൾ ആ കീറിയ പീസ് ഇതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ കീറിയെടുക്കുക. അപ്പോൾ ഇതുപോലാണെങ്കിൽ നമുക്ക് കൈ ചൊറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ചെതിര കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങ് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല, ഈ ഒരു സൈസിനാണ് നമ്മൾ ചേന മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം ചേനയൊക്കെ നമ്മൾ അരിഞ്ഞ് കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ്. ദാ ഈ ഒരു സൈസിൽ ചേന അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയാണ് മെഴുക്കോട്ടി വെക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കാം, മെഴുക്കോട്ടി അല്ലെങ്കിൽ ഉപ്പേരി. ഇനി ചേനയുടെ നെകക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആദ്യം തന്നെ ഇട്ട് നമ്മൾ ഈ ചേന ഇങ്ങ് വേവിച്ചെടുക്കുക. അപ്പം നമുക്കിതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് ചേന വേവിക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ വെച്ച ചേന, വേവിക്കാൻ വെച്ച ചേന അതാ ഇത്രയും പരുവത്തിൽ വെന്തിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റി കിട്ടണം. ഇതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മെഴുക്കോട്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മെഴുക്കോട്ടി വെക്കാനായിട്ട് വേറൊരു പാനിലേക്കാണ് ചേന മെഴുക്കോട്ടി തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഈ മെഴുക്കോട്ടി വെക്കുകയാണെങ്കിൽ അതിരുചിയായിരിക്കും. അതില്ല ഇഷ്ടമല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിലോ വല്ലതും ഉപയോഗിക്കുക. കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കാനാണ് ഞാൻ പറയുന്നത്, കാരണം എന്നാൽ ആ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അപ്പുറത്ത് ആ വറ്റിയിരിക്കുന്ന ചേന കഷ്ണങ്ങൾ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇടാം. അപ്പം നമ്മൾ ചേനയുടെ കഷ്ണങ്ങളെല്ലാം ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടു. ഇനി നമുക്ക് നമ്മളപ്പോൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, ഉപ്പ് ചേർത്താണ്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് താല്പര്യമുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ പച്ചമുളകിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് ഈ ഒരു മെഴുക്കോട്ടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെക്കുക. അല്ലെങ്കിൽ ചേന മെഴുക്കോട്ടി എപ്പോഴും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ദാ ഇതേപോലെ മുരിഞ്ഞ് നല്ല പോലെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മുരിച്ചെടുക്കാം. കരിയിച്ച്, അതായത് തീ കൂട്ടി കരിയിച്ച് കളയല്ല. അപ്പോൾ ഇത് പൊതിച്ചോറ് കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളിത് പറക്കി കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. അതുപോലെ പൊതിച്ചോറ് കെട്ടാൻ ഇച്ചിരി ചമ്മന്തിയുടെ കൂടെയൊക്കെ ഈ ഒരു ചേന മഴക്കോട്ടിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.